പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയും ബിജെപി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടി ഗുജറാത്തിൽ തുടർഭരണത്തിന് കോപ്പുകൂട്ടുകയാണ് ബിജെപി. പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തി നിരവധി റാലികൾ ഇതിനോടകം തന്നെ ബിജെപി പൂർത്തിയാക്കി. ഏകദേശം 150 ഓളം മണ്ഡലങ്ങളിലായി 25 റാലികളിലാണ് മോദി പങ്കെടുത്തത്. മോദിയെ കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അമിത്ഷാ, ജെപി നദ്ദ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, അർജുൻ മുണ്ട തുടങ്ങി പ്രമുഖർ ഉൾപ്പെടെയുള്ളവരും ഗുജറാത്തിൽ പ്രചരണത്തിൽ സജീവമായിരുന്നു. ഇക്കുറി സംസ്ഥാനത്ത് വൻ ഭൂരിപക്ഷമാണ് ബിജെപി സ്വപ്നം കാണുന്നത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളായിരുന്നു ബിജെപി നേടിയത്. അതേസമയം 2012 റെക്കോർഡ് തകർക്കുകയാണ് ലക്ഷ്യമെന്ന് ബിജെപി വൃത്തങ്ങൾ പറയുന്നു. അന്ന് 127 സീറ്റുകളായിരുന്നു പാർട്ടി നേടിയത്. ഇക്കുറി 130 സീറ്റുകൾ വരെയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. പരമാവധി സീറ്റ് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ അതീവ ജാഗ്രതയാണ് ബിജെപി പുലർത്തിയിരിക്കുന്നത്. 38 സിറ്റിംഗ് MLA ബിജെപി ഒഴിവാക്കി. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി, ഉപമുഖ്യമന്ത്രി എന്നിവർക്കും സീറ്റ് നൽകിയില്ല. പട്ടികയിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ചെത്തിയവർക്കും പാർട്ടി സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഹാർദിക് പട്ടേൽ, ക്രിക്കറ്റർ ജഡേജയുടെ ഭാര്യ എന്നിവർക്കും സീറ്റ് നൽകി. രണ്ട് ഘട്ടങ്ങളിലായാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. December 1-5 എന്നിങ്ങനെയാണ് രണ്ട് ഘട്ടം. December 8 ഹിമാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും. ഇപ്പോൾ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. December 1 തെരഞ്ഞെടുപ്പ് നടക്കുന്ന 89 മണ്ഡലങ്ങളിൽ പരസ്യ പ്രചരണത്തിന് ഇനി 8 ദിവസം മാത്രമാണ് ബാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ചയും സ്വന്തം സംസ്ഥാനത്ത് നിരവധി റാലികൾ നടത്തി. ഇതിനിടയിൽ വൽസാദിൽ റോഡ് ഷോ നടത്തുന്നതിനിടെ റോഡരികിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നിരുന്ന 13 വയസ്സുകാരി അദ്ദേഹത്തെ വിളിച്ചതും കവിത ചൊല്ലിയതും വൈറലായിരിക്കുകയാണ്. ബിജെപിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പെൺകുട്ടി 57 സെക്കൻഡിൽ കവിതയിലൂടെ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി പെൺകുട്ടിയുടെ കവിത ശ്രദ്ധയോടെ കേൾക്കുകയും അവസാനം കുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഗുജറാത്തി ഭാഷയിൽ പെൺകുട്ടി ചൊല്ലിയ ഈ കവിത സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്ന നേതാവിനെ തൊട്ടരികിൽ കാണാൻ കഴിഞ്ഞത് വിശ്വസിക്കാനാവുന്നില്ലെന്നും തന്റെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും ഈ കൊച്ചുമിടുക്കി പറയുന്നുണ്ട്. തന്റെ വലിയമ്മ ആദ്യം ഒരു പ്രസംഗ രൂപത്തിൽ തയ്യാറാക്കി നൽകിയ വിഷയം തന്റെ അമ്മയാണ് വിശദീകരിച്ചു തന്നതെന്നും അതിന്റെ വികാരം ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ പറഞ്ഞു തന്നതെന്നും ആദ്യഭ ജഡേജ എന്ന കൊച്ചുമിടുക്കി പറയുന്നു. പ്രധാനമന്ത്രി തന്നെ അഭിനന്ദിച്ചെന്നും ഭാവിയിൽ നമ്മുടെ നാടിന് അഭിമാനമായി മാറണമെന്നും തന്റെ ആശീർവാദം എന്നും ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായും ആദിഭ പറയുന്നു. ആദിഭ പ്രധാനമന്ത്രിക്ക് പദ്യം ചൊല്ലിക്കൊടുക്കുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പ്രേക്ഷകർക്കും കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.